തന്റെ പിതാവിന്റെ പേര് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ മോഷ്ടിച്ചെന്ന് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശിവസേനയുടെ സ്ഥാപക ദിനത്തിൽ ബാൽ താക്കറെയുടെ യഥാർത്ഥ പിൻഗാമികളാണെന്ന് അവകാശപ്പെട്ട് ചേരിതിരിഞ്ഞ് ഇരുവിഭാഗവും വാക്പോർ നടത്തുകയാണിപ്പോൾ. കോൺഗ്രസുമായി സഹകരിക്കരുതെന്ന് താക്കറെ പറയുന്ന പഴയ വീഡിയോ ക്ലിപ്പ് പങ്കുവച്ചാണ് ഷിൻഡെ ഇതിനോട് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ ഭരണകാലത്തെ കടുത്ത രീതി വിമർശിച്ചുകൊണ്ട് ഷിൻഡെ പറഞ്ഞതിങ്ങനെ, നമ്മൾ വിപ്ലവ ദിനം ആഘോഷിച്ച് അവർക്ക് മറുപടി നൽകും. കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ മുൻ മുഖ്യമന്ത്രി എത്ര ഒപ്പിട്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതിനേക്കാളേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതത് ദിവസം ഞാൻ ഫയലുകളിൽ തീരുമാനമെടുക്കും. കാറിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാ ഫയലുകളിലും ഒപ്പിടാറുണ്ട്. മുൻ മുഖ്യമന്ത്രി ഒരു പേന പോലും സൂക്ഷിക്കാറില്ല. എന്റെ കൈവശം രണ്ട് പേനയുണ്ട്, ഷിൻഡെ പ്രതികരിച്ചു. ഇത് വഞ്ചനാ ദിനമാണ്, ചതിയന്മാർ വഞ്ചിച്ചതിന്റെ വാർഷികം. ഈ ഒരു വർഷം അവർ നമ്മുടെ പാർട്ടിയുടെ പേര് മോഷ്ടിച്ചു, എന്റെ പിതാവിന്റെ പേര് മോഷ്ടിക്കാനും ശ്രമിച്ചു. ഇപ്പോൾ അവർക്ക് ഓരോ പ്രസംഗത്തിലും ഉദ്ധവിന്റെ പേര് പരാമർശിക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് മോഷ്ടിക്കാം, പക്ഷേ രാമന്റെ പേരിന് പകരം നിങ്ങൾ ഉദ്ധവിന്റെ പേരാണ് ഇപ്പോഴും മന്ത്രിക്കുന്നത്. ഉദ്ധവ് താക്കറെ പ്രതികരിച്ചത് ഇങ്ങനെ. മണിപ്പൂരിൽ സംഘർഷം തുടരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനത്തിന് പോകുന്നതിനെയാണ് ഉദ്ധവ് വിമർശിച്ചത്. കാർട്ടൂണിസ്റ്റ് ആയിരുന്ന ബാൽ താക്കറെ 1966 June 19 ശിവസേന സ്ഥാപിച്ചത്. മകൻ ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സർക്കാരിനെ അട്ടിമറിച്ച് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ 39 MLA BJP പിന്തുണയോടെ കൂറുമാറിയിരുന്നു. അങ്ങനെ ഷിൻഡെ മുഖ്യമന്ത്രിയായി. പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ ഔദ്യോഗിക പേരും ചിഹ്നവും ഷിൻഡെ വിഭാഗത്തിന് അനുവദിച്ചു നൽകി. ഉദ്ധവ് വിഭാഗത്തിന്റെ പേര് ശിവസേന എന്നായി. വരുന്ന ലോക്സഭ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിയുള്ള ശക്തി പ്രകടനമാണ് ഇരുവിഭാഗങ്ങളും ലക്ഷ്യം വെക്കുന്നത്.